മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ ഉപയോഗിച്ചു. ആ ഉപയോഗിച്ച ശേഷം അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 2001 ശേഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ അല്ലാതെ വേറൊന്നും കിട്ടിയില്ല. അതേസമയം മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടി, പ്രധാനപ്പെട്ട അവാർഡാണ്. പിന്നെ ലെഫ്റ്റനന്റ് കേണലായി വന്നു. അപ്പോൾ ധാരാളം ദേശീയ അംഗീകാരങ്ങൾ മോഹൻലാലിന് കിട്ടിയപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൈരളി ചാനലിൽ നിന്നും CPM നിന്നും അകലുകയാണ്. ഈ അടുത്ത കാലത്തെ കേരള രാഷ്ട്രീയത്തിലാണ് സ്വന്തം പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോകണം. ഇന്ന് ഒരു വന്നൊരു വാർത്തയാണ് മമ്മൂട്ടി CPM ബന്ധം അവസാനിപ്പിക്കും. അത് മമ്മൂട്ടിയല്ലേ പറഞ്ഞത്, കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പറഞ്ഞത്. എന്താണ് ആ പോസ്റ്റിന് പിന്നിലുള്ള കഥ എന്നത് ചെറിയാൻ ഫിലിപ്പിനെന്ന് ചോദിക്കാം. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ മമ്മൂട്ടി CPM ബന്ധം അവസാനിപ്പിക്കും, ചുമ്മാ ഒരു ട്രോളാണോ അതോ അതിൽ പിന്നെ എന്ത് കഥയുണ്ടോ? മമ്മൂട്ടി തീർച്ചയായും CPM ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അത് കുറേ നാളുകളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മമ്മൂട്ടി കൈരളി TVയുടെ ചെയർമാൻ എന്ന നിലയിലാണ് ഇടതുപക്ഷ സഹയാത്രിയായിരുന്നു. അതിനുമുമ്പ് അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിൻ്റെ ആളായിരുന്നില്ല. 25 വർഷം പൂർത്തിയായപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൈരളി ചാനലിൽ നിന്നും CPM നിന്ന് അകലുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് ശ്രീ പിണറായി വിജയനായിട്ട് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു അകൽച്ച ഇപ്പോൾ ദൃശ്യമാണ്. കൈരളിയുടെ കാര്യങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന ആളാണ് മമ്മൂട്ടി. ഞാൻ ആ സമയത്ത് കൈരളിയിൽ ഉണ്ടായിരുന്ന ആളാണ്. വാർത്തയുടെ കാര്യത്തിൽ പോലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ അന്ന് ഏഷ്യാനെറ്റിനോട് മത്സരിച്ചിട്ടാണ് കൈരളി മുന്നോട്ട് വന്നത്. ഏഷ്യാനെറ്റ് അന്ന് സീരിയൽ കൊണ്ടാണ് പിടിച്ചു തന്നത്. കൈരളി ആകട്ടെ, കറണ്ട് അഫെയർസ് പ്രോഗ്രാം, വ്യത്യസ്തങ്ങളായ പരിപാടികൾ, യന്ത്ര സംഗീതം, സിമ്പണി തുടങ്ങിയ പരിപാടികൾ, എൻ്റെ ചെറിയാനത്തിൽ പ്രതികരിക്കുന്നു എന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അശ്വമേധം, അപ്പോൾ ധാരാളം പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു നേതൃത്വപരമായ പങ്ക് കൈരളി TVയുടെ ആദ്യത്തെ 10 വർഷത്തെ വളർച്ചയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ആ 10 വർഷം മമ്മൂട്ടി ബന്ധസത്തിനായിരുന്നു. അതിനുശേഷം പിന്നെ മമ്മൂട്ടി പതുക്കെ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ വന്നു. അതിന് പല പല കാരണങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൈരളി TVയുടെ 25ാം വാർഷികം, രജതുലി ആഘോഷങ്ങളുടെ തുടക്കം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 17 ചിങ്ങിവന്നാണെന്ന് തോന്നുന്നു, അന്ന് പിണറായി വിജയനാണ് തുടക്കം കുറിച്ചത്. സാധാരണഗതിയിൽ ഞാൻ കൈരളി TV ഓൺ ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ പ്രസംഗം കേട്ടു, അധ്യക്ഷ വഹിക്കുന്നത് മമ്മൂട്ടിയാണെന്ന് ധരിച്ചു. പക്ഷേ അധ്യക്ഷ വഹിച്ച മമ്മൂട്ടി ആയിരുന്നില്ല, വിട്ടാസായിരുന്നു. മാത്രമല്ല ആ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് ശശികുമാറാണ്. ശശികുമാർ ഒരു കാലത്ത് ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപകനാണ്, കൈകളിൽ ഉപദേശകനായിരുന്നു. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്ന് അതിൽ പങ്കെടുത്തു. പക്ഷേ മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല. സിനിമയുടെ തിരക്കാരണം വരാൻ പറ്റാതാണെങ്കിലും മമ്മൂട്ടി എന്ത് തിരക്കുണ്ടെങ്കിലും സാധാരണഗതിയിൽ കൈരളി TVയുടെ പരിപാടി ഒഴിവാകില്ല. കഴിഞ്ഞ വാർഷിക ജൽ ബോഡി തന്നെ അദ്ദേഹം പങ്കെടുത്തത് ഇതിലൂടെയാണ്, ഓൺലൈനിലൂടെയാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ സാന്നിധ്യം, ഞാൻ കൈരളി TVയിൽ ഉണ്ടായിരുന്ന ആളല്ലേ, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന ആദ്യം വരുന്നത് കൈരളി TVയിലായിരുന്നു. കഴിഞ്ഞ കാര്യ നാളുകളായിട്ട് ഞാൻ പലരും അന്വേഷിക്കാറുണ്ട്, കൈരളി TV വരാറില്ല. അപ്പോൾ അദ്ദേഹം കൈരളി TVയിൽ നിന്ന് ഏറെക്കുറെ ഭിന്നമായി. ഞാൻ ആലോചിച്ചപ്പോൾ അദ്ദേഹം CPMൽ നിന്നും കൈരളി TVയിൽ നിന്ന് അകലുന്നു എന്നുള്ളത് സത്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം CPMൽ അകലാനുള്ള ചില കാരണങ്ങളുണ്ട്. അതായത് 2001 ശേഷം അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതെല്ലാം 80 മുതൽ ഇങ്ങോട്ട് 90 വരെയുള്ള കാലഘട്ടത്തിലാണ്. പിന്നെ ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ 3 അവാർഡ് പുള്ളി കിട്ടി. ഈ അവാർഡുകൾ അദ്ദേഹം CPMമായി ബന്ധപ്പെട്ടതിന് മുമ്പാണ്. അതായത് പൊന്തൻമാട, വിധേയൻ, മതിലുകൾ തുടങ്ങിയ സിനിമകൾ. ദാദാസാഹിബ് അംബേദ്കർ, അംബേദ്കറിൻ്റെ പേരിലുള്ള ഇംഗ്ലീഷ് സിനിമയ്ക്ക് പേരിലാണ് അദ്ദേഹത്തിന് ബരന്ത അവാർഡ് കിട്ടിയത്. ഇതൊക്കെ വരുന്നത് 90കളിലാണ് 3 തവണയും കിട്ടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ബരന്ത അവാർഡ് കിട്ടിയിട്ടില്ല. 80കളുടെ അവസാനത്തിലാണെന്ന് തോന്നുന്നു കോൺഗ്രസ് ഭരണകാലത്താണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത്. ആദ്യം കേരളത്തിൽ നിന്ന് പത്മശ്രീ കിട്ടിയവരിലൊരാളാണ് മമ്മൂട്ടി, ഇപ്പോഴത്തെ നടന്മാർ. അതിനുശേഷം ബാലചന്ദ്രമേനോനും സുരേഷ് ഗോപിക്കും മോഹൻലാലിനും കിട്ടി. പിന്നീട് 2001 ശേഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ അല്ലാതെ വേറൊന്നും കിട്ടിയില്ല. അതേസമയം മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടി, പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. പിന്നെ ലെഫ്റ്റനന്റ് കേണലായി വന്നു. അപ്പോൾ ധാരാളം ദേശീയ അംഗീകാരങ്ങൾ മോഹൻലാലിന് കിട്ടിയപ്പോൾ, ഞാൻ മമ്മൂട്ടിയെ മോഹൻലാൽ ലഘൂകരിക്കുകയല്ല, മോഹൻലാലിന് അദ്ദേഹത്തിന് അർഹതയുള്ള ആളാണ്. പക്ഷേ മമ്മൂട്ടിക്ക് കിട്ടേണ്ടതായ കിട്ടിയില്ല. അതിന് കാരണം മമ്മൂട്ടിയുടെ CPM ബന്ധം കാരണം തന്നെയാണ്
കോൺഗ്രസ് ഗവൺമെന്റ് ഒന്നും മമ്മൂട്ടിയുടെ ഒരു അസ്വീകാരം കാണിച്ചിട്ടില്ല. ബി ജെ പിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം മമ്മൂട്ടിക്ക് ദേശീയ തലത്തിൽ കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല. ഞാൻ അവാർഡ് കമ്മിറ്റികളിൽ ജോയിൻ ചെയ്യുന്നില്ല. ദേശീയ തലത്തിൽ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടേണ്ട ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് അവാർഡിലും ഏറ്റവും ലേറ്റസ്റ്റ് അവാർഡിലും ഉണ്ടായിരുന്നു. സംസ്ഥാന അവാർഡുകളും കിട്ടാത്ത അവസ്ഥ തോന്നുന്നു. അപ്പം ദേശീയ അവാർഡും ഇല്ല, സംസ്ഥാന അവാർഡും ഇല്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ സി പി എം ബന്ധം കൊണ്ട് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരാളായിട്ട് മമ്മൂട്ടി മാറുകയാണ്. അങ്ങനെ സഹയാത്ര തുടരേണ്ടതുണ്ടോ? ഈ അവാർഡ് പ്രഖ്യാപനത്തിൽ പാർട്ടി നോക്കുക അല്ലെങ്കിൽ അതറിയില്ല. ഞാൻ പറഞ്ഞത് അവാർഡ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യല്ല. ഞാൻ പറഞ്ഞത് ചരിത്രപരമായ പശ്ചാത്തലം നോക്കുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായ ശേഷം 25 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ആ കരിയറിൽ നിന്ന് കിട്ടേണ്ട ഉയർച്ചയ്ക്ക് അനുസരിച്ചുള്ള ഒരു മുന്നേറ്റം അദ്ദേഹത്തെ കിട്ടാതെ പോയത് അദ്ദേഹം സി പി എം ബന്ധമായതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് തീർച്ചയാണ്. അപ്പോൾ സി പി എം ബന്ധം കൊണ്ട് അദ്ദേഹത്തിന് ദോഷമായിട്ടുണ്ടായത് ഒരു ഗുണമുണ്ടായിട്ടില്ല. അതേസമയം കൈരളി ടി വിക്കും സി പി എമ്മിനും അദ്ദേഹത്തെ കണ്ട് ഗുണം കിട്ടി. ഞാനത് അതിൻ്റെ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പല കാര്യങ്ങളിലും, രാഷ്ട്രീയമായ പല കാര്യങ്ങളിലും മമ്മൂട്ടിയുടെ സേവനം സി പി എം ലഭിച്ചിട്ടുണ്ട്. പല ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മമ്മൂട്ടി ഉപയോഗപ്പെടുത്തിയ ശേഷം മമ്മൂട്ടിയെ തടയുന്നൊരവസ്ഥയാണ് ഉണ്ടായത് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മമ്മൂട്ടി ഖിന്നനാണ്. അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പുറത്തു പറയുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഔന്നത്യം വെച്ച് അദ്ദേഹം പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഏറെക്കുറെ സി പി എമ്മുമായിട്ടും കൈരളി ടി വിയുമായി ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന കാഴ്ച ഞാൻ കണ്ടത് കൊണ്ടാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സി പി എമ്മിൽ നിന്നും ആളുകളിങ്ങനെ കൂടോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മമ്മൂട്ടിയും വിഴുവെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ പോലും വിഴുവെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? പക്ഷേ അത് അന്ന് അത്ഭുതകരമായിരുന്നു. മഞ്ഞളാങ്കുഴിയലി മലപ്പുറം ചോപ്പിച്ചാളാണ്. മഞ്ഞളാങ്കുഴിയലി മങ്കടയിൽ സി എച്ച് മോദുമോയുടെ കോൺസ്റ്റിറ്റ്യൻസിയിലാണ് ജയിച്ചത്. എം കെ എമ്മിൽ നിന്ന് പോലും തോൽപ്പിച്ചു. ആ മഞ്ഞളാങ്കുഴിയലിക്ക് പ്രവാസി സംഘത്തിൻ്റെ, മാസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടനയായ പ്രവാസി സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന മഞ്ഞളാങ്കുഴിയലിക്ക് ലീഗിൽ പോയിട്ട് വന്നു. ലീഗിൽ പോയതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിയായി. അൽഫോൺസ് കണ്ണന്താനം കാഞ്ഞിരപ്പള്ളി മത്സരം ജയിച്ചു. അദ്ദേഹം എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്തെങ്കിലും അദ്ദേഹം കളഞ്ഞുപോയി. കളഞ്ഞുപോയി നേരെ ബി ജെ പി പോയി. അദ്ദേഹം അവിടെ കേന്ദ്രമന്ത്രിയായി. അപ്പോൾ തുടർച്ചയായിട്ട് സഹയാത്രികന്മാരായ ആളുകൾ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അൻവറും പുറത്തുപോയി, ജലീലും പോകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇനി കോൺഗ്രസിൽ നിന്ന് പോയ ആളുകളുടെ സ്ഥിതി എന്താ? അവരെല്ലാം മരണക്കെണിയിലല്ലേ? തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ അപകർഷണങ്ങൾ കിട്ടിയാലും അവരുടെ രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതായി. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അവരെല്ലാം സി പി എം വിട്ടു പോകും, ഉറപ്പാണ്. അപ്പോൾ സഹയാത്രികന്മാരെന്ന് പറയുന്ന ഒരു വർഗത്തിന് ഇനിയും സി പി എമ്മിൽ പ്രസക്തിയില്ല. അവരുടെ ആത്മാഭിമാനത്തിന് വിലയില്ല, അവരുടെ സ്വന്തം സ്വഭാവത്തിന് വിലയില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് സഹയാത്രികന്മാർ, അത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കല്ലാതെ ഇതല്ലാതെ വേറെ മാർഗമില്ല. പിന്നെ ഏറ്റവും അധികം ബുദ്ധിജീവികളും സിനിമ സാഹിത്യം കല ആളുകളുണ്ടായിരുന്നത് സി പി എമ്മിലല്ലേ? ഇന്നിപ്പോൾ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കൊണ്ട് ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകനെന്ന് പറയുന്നത് സി പി എമ്മിനോട് ഉണ്ടോ? മാറി നിന്ന് ചീത്ത പറയുന്ന ആൾ കാണുന്നു. രണ്ടാമത് അവരാരും സി പി എമ്മിൻ്റെ വക്താക്കളാകാൻ തയ്യാറില്ല. ചാനൽ ചർച്ചകളിൽ വിളിച്ചാലും ആരും പോകുന്നില്ല. സി പി എമ്മിൻ്റെ വേദികളിൽ പോകാൻ പോലും ഭയപ്പെടുകയാണ്. അപ്പോൾ സഹയാത്രികന്മാരെന്ന് പറയുന്നവർ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും ഉണ്ടായിരുന്ന ആളുകളെല്ലാം പൂർണ്ണമായി അവിടെ നിന്ന് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ പതനത്തിൻ്റെ ചിഹ്നമാണ്. ബംഗാളിൽ പതനമുണ്ടായപ്പോൾ അവിടെ രാഷ്ട്രീയം മാത്രമല്ല, നന്ദിഗ്രാം സംഭവവും മാത്രം സിന്ദൂറും മാത്രമല്ല, അവിടെ ബുദ്ധിജീവികളുടെ വർഗം, പ്രത്യേകിച്ചും ബംഗാൾ എന്ന് പറഞ്ഞാൽ ടാഗോറിൻ്റെ നാടല്ലേ, അങ്ങനെയുള്ള നാട്ടിൽ ബുദ്ധിജീവികൾ നല്ലൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നത് സി പി എമ്മിനോടൊപ്പമാണ്. ആൾവരെല്ലാം കൈയൊഴിഞ്ഞു. അപ്പോൾ ബംഗാൾ ആവർത്തിക്കുമെന്ന് പണ്ട് മുദ്രാവാക്യം വഹിച്ചിട്ടുണ്ട്. അതായത് തുടർഭരണം ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ തുടർഭരണം വന്നപ്പോൾ 34 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ സി പി എം തകർന്ന ശേഷം അവിടെ ബൂത്ത് തലത്തിൽ പോലും ആളില്ല, പാർട്ടി ഓഫീസുകൾ ഇരിക്കാൻ പോലും ആളില്ല, തകർന്ന് തരിപ്പണമായി. ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ സി പി എമ്മ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു പതനത്തിൻ്റെ കേളുകൊട്ട് കേരളത്തിലുടനീളം കേൾക്കുന്നുണ്ട്. ആ പതനത്തിൻ്റെ കുത്തൊഴുക്കിൽ മുങ്ങുന്ന കപ്പലിൽ നിന്നും ചാടാൻ എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അൻവറും ജതിയിലും മാത്രമല്ല മമ്മൂട്ടിക്കും കേരള ടീമിൻ്റെ ചെയർമാനായി ഒരു സഹയാത്രികൻ എന്ന മേലങ്കിയുമായി ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടിയും അവിടെ നിന്ന് വിരമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെ പറഞ്ഞാൽ മമ്മൂട്ടി സി പി എം ബന്ധം തുടർന്നുകൊണ്ടാണ് ദേശീയ അവാർഡ് കിട്ടാത്തതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി ദേശീയ അവാർഡ് കിട്ടാൻ വേണ്ടി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അതിന് മറ്റൊരു തടി ശ്രദ്ധപ്പെടുത്താൻ രണ്ട് പ്രമുഖ നേതാക്കളെ മക്കൾ ബി ജെ പിയിൽ പോയിട്ടുണ്ട്. അതെനിക്കറിയാം. അത് ഞാൻ പറയേണ്ട വിഷയമല്ല. ഞാൻ ബി ജെ പിയിലേക്ക് മമ്മൂട്ടി പോകുമെന്ന് കരുതുന്നില്ല. മമ്മൂട്ടി രാഷ്ട്രീയ പ്രവർത്തനമല്ല, മമ്മൂട്ടിക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ ഉപയോഗിച്ചു,
ആ ഉപയോഗിച്ച ശേഷം അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മമ്മൂട്ടിയെ പോലുള്ളൊരു മഹാനടൻ, കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. അതിൽ എനിക്ക് പറയാൻ ഉള്ള അവകാശമില്ല. പക്ഷേ മമ്മൂട്ടി ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം ഒരു സിനിമാതൻ മാത്രമല്ല, ഒരു നല്ല അഭിഭാഷകനാണ്. വിദ്യാഭ്യാസവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് കേരള സമൂഹത്തിൽ വലിയ പങ്കുണ്ട്. മലയാളികളുടെ അഹങ്കാരമോ അഭിമാനമോ ഒക്കെയാണ്. ആ മമ്മൂട്ടി അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു 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 കാലാൾപ്പടയുടെ കൂട്ടത്തിൽപ്പെട്ട് അധപ്പതിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.